നമസ്കാരം, ഞാൻ DCP ഉണ്ണി. ഞാൻ ഇന്ന് ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടി വന്നതാണ്. എന്തിനെ കുറിച്ചാണെന്ന് അറിയുമോ? ഒരുപാട് കാലമായി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എടപ്പാളോട്ടത്തെക്കുറിച്ച് വളരെയധികം സംസാരം ഉണ്ടായിട്ടുണ്ട് അല്ലേ. കൂടുതലായിട്ടും പറഞ്ഞു വരുന്നത് സംഘികൾ എടപ്പാൾ ഓടി, അടികണ്ടപ്പോൾ ഓടി, സഖാക്കമ്മ റൂട്ടിലോട്ട് ഇറങ്ങിയപ്പോൾ ഓടി എന്നൊക്കെ വളരെയധികം നുണപ്രചരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിപ്പോൾ. ഇതിൻ്റെ സത്യാവസ്ഥ ആളുകൾ അറിയിക്കണം, പ്രത്യേകിച്ച് സഖാക്കമ്മരെ. വേറെ ഒന്നൊരു ഓർമ്മപ്പെടുത്തലാണ്, നിങ്ങൾ പറഞ്ഞു കേട്ടതും അല്ലെങ്കിൽ നിങ്ങളെ കാണിച്ചതൊന്നും അല്ല സത്യം. ഈ ഒരു സത്യം കണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട്, അതായത് നിങ്ങൾ സംഘികൾ ഓടിയതായിട്ടുള്ള ചരിത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ, ആ ചരിത്രം വെച്ചുകൊണ്ട് ഇനി സംഘികളുടെ നേർക്ക് ചെല്ലാമെന്ന് കരുതുന്ന ചില സഖാക്കന്മാരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണാൻ സഖാക്കളെ. കാരണം അങ്ങനെ തെറ്റിദ്ധാരണ, സംഘികൾ ഓടുന്നവരാണ് എന്നൊരു തെറ്റിദ്ധാരണ നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ടും ആ ധൈര്യത്തിൽ സംഖ്യകളുടെ മുമ്പിലോട്ട് ഓടിക്കേറി കൊടുക്കണ്ട എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി തരാൻ വേണ്ടിയിട്ടാണ് ഈ കാന്തങ്കമ്മികൾക്കും ഈ കൊങ്ങികൾക്കും ഈ സൊഡാപ്പികൾക്കും കൂടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ തന്നെ നിങ്ങളുടെ ആളുകൾക്ക് പരിക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇതുപോലെ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ട് ഓടിക്കേറി ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനും കൂട്ടത്തിനും നിങ്ങളുടെ സഹപ്രവർത്തകർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. കാരണം ഇതാണ് സത്യം, അന്ന് നമ്മൾ കണ്ടതല്ല സത്യം. അപ്പോൾ ഇനി അങ്ങോട്ട് ഓടിച്ചെല്ലണ്ട, ഇവർ തിരിച്ചു ഓടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് അങ്ങോട്ട് ഓടിച്ചെല്ലണ്ട, അവന്മാർ തിരിച്ചടിക്കും, തിരിച്ചടിക്കുന്നത് വളരെ ഗൗരവകരമായിട്ട് തന്നെ ആയിരിക്കും എന്നൊക്കെ ഒരു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾ സഹപ്രവർത്തകരായിട്ടുള്ള ആളുകൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഇത് ഷെയർ ചെയ്യണം, എല്ലാവരും എത്തട്ടെ, ഒരു അപകടം ഒഴിവാക്കണമല്ലോ അല്ലേ. ദാ നോക്കിക്കോളൂ, ഇടത് ഭാഗത്ത് നിന്ന് നാമജപം ജപിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പറഞ്ഞ സംഘികൾ. ഇത് വലത് ഭാഗത്ത് കൂട്ടം കൂടിക്കൊണ്ട് കുറേ നാറികൾ തെറി വിളിച്ചുകൊണ്ടിരിക്കുക അതിനെതിരെ. ഒരു ഹിന്ദുവിൻ്റെ ആചാരത്തിനെതിരെയാണ് ഇവന്മാർ തെറി വിളിക്കുന്നത് എന്നുള്ളത് നമ്മളെല്ലാവരും ആലോചിക്കണം. അപ്പോൾ എത്രത്തോളം ദേഷ്യമുണ്ടാകും RSS എന്നുള്ളതും കൂടി ഒന്ന് ഊഹിച്ചോളൂ കേട്ടോ. അങ്ങനെ ഇവിടെ നിന്ന് നാമജപം ജപിക്കുന്നു, ഇപ്പുറത്ത് വന്നിട്ട് ഇവന്മാർ തെറി വിളിക്കുന്നു. ഇതാണ് സംഭവം. നോക്കണം, നമ്മൾ നാമജപം ജപിക്കുമ്പോൾ ഇവന്മാർ പറയണത് തമ്മാടികളെ, തെണ്ടികളെ എന്നൊക്കെ, ഇങ്കുല, അബ്സിന്താബ, ഇതൊക്കെ ഒരു നാമജപത്തിനെതിരെയാണ് ഇവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങളെല്ലാവരും ആലോചിക്കണം. നമ്മൾ ഹിന്ദുക്കൾക്ക് ഒരു കുഴപ്പമുണ്ട്, ക്ഷമിക്കും, അങ്ങേ തലവരെ നമ്മൾ ക്ഷമിക്കും, ക്ഷമിച്ചിട്ടുണ്ട്, ഇനിയും ക്ഷമിക്കുമായിരിക്കും. പക്ഷേ ഒരു പരിധി വിട്ടുകഴിഞ്ഞാൽ അവിടെ പിന്നെ കമ്മ്യൂണിസ്റ്റ് എന്നോ അല്ലെങ്കിൽ എന്താ പറയുക, സുഡാപ്പികളെന്നോ അങ്ങനെ യാതൊരു തരത്തിലുള്ള മാറ്റം ഉണ്ടാവില്ല. നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങിയാൽ ഒരു തലക്കെന്ന് പ്രതികരിച്ചു തുടങ്ങും. അപ്പോൾ ഇതാണ് സംഗതി നടക്കുന്നത്. അപ്പോൾ അവിടെ നാമം ജപിക്കുന്നു, ഇവിടെ തെറി വിളിക്കുന്നു. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു സ്ട്രെങ്ത്തായിട്ട് തോന്നിയില്ലാണ്. കാരണം വയസ്സായിട്ടുള്ള ആളുകളാണ് അവിടെ നാമജപം ജപിക്കുന്നത്. ഇവന്മാർ ചുറുചുറുപ്പുള്ള ചക്കന്മാരാണ് ഇവിടെ കിടന്നിട്ട് ഈ തെറിയും തമ്മാടത്തിലും വിളിച്ച് വരണം. നോക്കണം, പ്രായമായിട്ടുള്ള ആൾക്കാരെയാണ് ഇവന്മാർ ഈ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവരവിടെ മാന്യമായിട്ട് നിന്നിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അവർ നാമജപം നടത്തിയിട്ട് തിരിച്ചു പോകാമെന്നുള്ള പ്ലാനിലാണ് അവിടെ നിൽക്കുന്നത്. അല്ലാതെ വേറൊരു ഉദ്ദേശമില്ല, നമ്മുടെ ആ ഒരു ശബരിമല വിഷയത്തിൻ്റെ പ്രതിഷേധം അറിയിക്കുക, അത്രേ ഉള്ളൂ. ഇനി ഞാൻ ഇവരുടെ വെല്ലുവിളി എന്ന് കേൾപ്പിച്ചു തരാം നിങ്ങൾക്ക് വോയിസിൽ കേട്ടോ. ഇതുവരെ ഞാൻ എൻ്റെ വോയിസിൽ കേട്ടോ. ഇനി യഥാർത്ഥ ആ വീഡിയോയിൽ ഇവരുടെ ആ വെല്ലുവിളികൾ നമുക്ക് കേൾക്കാം. എത്രത്തോളം മോശമായിട്ടാണ് ഇവർ ആ നാമജപം, ശാന്തമായിട്ട് നാമജപം ജപിക്കുന്നവരെ വിളിച്ചുകൊണ്ടിരിക്കുന്ന തെറികളും ഇങ്കുലാബും കാര്യങ്ങളൊക്കെ. ഒരു അന്തരീക്ഷം വഷളമാക്കുന്ന സീൻ നീ കണ്ടുപോകും. ഇനി നമുക്ക് ആ യഥാർത്ഥ സീനം നോക്കാം. നമ്മൾ സഹായത്തിന് വേണ്ടിയിട്ട് സംഘത്തിനെ വിളിക്കുന്നു, സംഘത്തു നിന്നും ചുണക്കുട്ടികൾ, എല്ലാം തികഞ്ഞ ഭാരതാംബയുടെ ചുണക്കുട്ടികൾ വരുന്നു. ശത്രുവിൻ്റെ നെഞ്ചിൽ ഇടുത്തി വീഴ്ത്തുന്ന രീതിയിലുള്ള കടന്നു വരവ്, ഏവരെയും രോമാഞ്ചം കൊള്ളിക്കുന്ന ആ ഒരു വരവര, ഒന്നൊന്നര വരവായിരുന്നു ആ വരവൊന്ന് കണ്ടു നോക്ക്.
കണ്ടില്ലേ എന്താ വരുന്നു പുലിക്കുട്ടികൾ, എന്താ അതിൻ്റെ സീൻ നോക്ക്. അത്രത്തോളം ആവേശമായിട്ട് ആ കാവിക്കൊടിയും പിടിച്ചുകൊണ്ട് ബൈക്കിൽ വന്നിറങ്ങിയ പുലിക്കുട്ടികളെ കണ്ടോടുകൂടി ഇവർ നെട്ടോട്ട് ഓടാൻ തുടങ്ങി. ഇവർ അടിക്കാനല്ല ഓടുന്നത്, ബൈക്കിൻ്റെ ഇടയിലൂടെ ഓടുകയാണ് സൈഡിലോട്ട്. ഇവർ ബൈക്ക് വിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് തടി അയച്ചിലേക്കാണ്, മനസ്സിലായില്ലേ. ഇത്ര നേരം കൂടിയിരുന്ന സഖാക്കന്മാരുടെ ആ അയ്യപ്പെട്ട ഇവന്മാർക്ക് അണ്ടിക്ക് ബലമുള്ള അവന്മാർ ഏതെങ്കിലും ഉണ്ടായിരുന്നു. നോക്ക്, ഇവന്മാർ ഓടിക്കുകയാണ്. ഇവന്മാർ എന്താ കണ്ട, ചെക്കന്മാർ കാവിത്തുകൊണ്ട് ചെക്കന്മാർ ഓടിക്കണ ഇവന്മാർ. അയ്യപ്പെട്ട ഇവന്മാർ ഓടിപ്പോയി നോക്ക്. സംഘികളുടെ കണ്ണിൽ കാണാത്ത ദൂരത്തോട്ട് ഓടിപ്പോയ സഖാക്കൾ, കാല് അതായത് മടമ്പുകാല് പെരടിയിൽ മുട്ടിയിട്ട് തെന്നിത്തടഞ്ഞ് വീണ സഖാക്കന്മാർ. അത് അത്ര ഓട്ടത്തിൻ്റെ സ്പീഡ് അത്രയായിരുന്നു. ഇങ്ങനെ ഓടിയന്മാർ വേട്ടവളിയന്മാരാണ് വലിയ വാദമ്പാണ്. സംഘം തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ നീയൊക്കെ മുട്ടുകാലും ഉള്ളിക്കൊണ്ട് ഓടുന്നുള്ളത് എത്രയോ പ്രാവശ്യം തെളിയിച്ച കാര്യമാണ്. ഇനിയും ഈ നാടകം നിർത്തിയിട്ടില്ലെങ്കിൽ ഇതിലും വലിയ തെളിവുകളുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്, ഇതുവരെ നിങ്ങൾ പിടിച്ച വെച്ച ധൈര്യം ഉണ്ടല്ലോ, അത് ചോർന്നു പോകുന്ന ഒരവസ്ഥയിലോട്ടേക്ക് എത്തിക്കാനുള്ള ഒരു വീഡിയോ കൂടി ഞാൻ കാണിച്ചുതരാം. എന്നിട്ട് ഞാൻ വരാം. ഒരാളെ കണ്ടേ ഇവിടുന്നോളി. വോയിസ് കേട്ടോ, എൽ സി സഖാവല്ലേ ഓടുന്നത്, എൽ സി ലോക്കൽ സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറിയാണ് ആ പെരട്ടി എന്താ പെരട്ടിയുമ്പോൾ കാലുമുട്ടുന്ന രീതിയിൽ ഓടുന്നത്. ഇവന്മാരാണ് നെഞ്ഞും വിരിച്ച് നാമജപത്തിന്, ആ വയസ്സായ ആൾക്കാർ നാമജപം ജപിക്കുമ്പോൾ അവിടെ പോയിട്ട് തെണ്ടികളെ നാറികളെ എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദം മുഴിക്കുന്നത്. ആൺകുട്ടികൾ ബൈക്ക് എടുത്തത് അതിലെ ഈ സൈഡ് ലെഫ്റ്റ് സൈഡ് കൂടെ കണ്ട് സംഘത്തു നിന്ന് പിള്ളേരാണ് ഇറങ്ങിയപ്പോൾ, പുലിക്കുട്ടികളാണ് ഇറങ്ങിയപ്പോൾ എന്തവന്മാരെ മേടിച്ചോടുന്ന കണ്ടോ. അതാ ഈ ഫോട്ടോയിലൊക്കെ നോക്കുക, ആ ചോന്ന കുപ്പായൊക്കെ ഇട്ടെടുത്ത് അവനൊക്കെ ഇത് മുമ്പിൽ പോകണെടുത്ത് അവനൊക്കെ നോക്കുക. ഓടിയിട്ട് അവനെ കിതപ്പ് നിൽക്കില്ലവനൊന്നും, കാരണം ഭയം. അതാണ് സംഘം. സംഘം എന്ന് പറയണത് അത് വേറെ ലെവലാണ്ട മക്കളെ. അതിനോടൊന്നും കൂട്ടിമുട്ടിക്കാൻ നിങ്ങളോട് കഴിയൂല. നിങ്ങൾക്ക് ഇരുട്ടിൻ്റെ മറ വേണം, അല്ലെങ്കിൽ ബോംബ് എറിഞ്ഞിട്ട് വേണം വെട്ടാനും പിടിക്കാനും കുത്താനൊക്കെ. ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല, ഡയറക്റ്റായിട്ടാണ് കയറി ചെല്ലും, ചെയ്യേണ്ട കാര്യം മാന്യമായിട്ട് ചെയ്തിട്ട് അങ്ങോട്ട് പോകും. ഇതാണ് സംഘം എന്ന് പറയണത്. അപ്പോൾ സംഘത്തിനെങ്ങനെ ഈ പേരും പറഞ്ഞ് കുറേ കാലം സോഷ്യൽ മീഡിയയിൽ RSS ഓടി എന്നൊക്കെ പറഞ്ഞ് നടക്കണം. ഞങ്ങൾ ബൈക്ക് എടുത്തുകൊണ്ട് പോകാം. ഞാൻ അതല്ല ആലോചിക്കണം, ഈ ബൈക്ക് ആക്രമണകാരിയായിട്ടുള്ള ആളുകളുടെ ബൈക്കാണ് സ്റ്റേഷനിൽ പിടിച്ചിട്ടെന്നാണ് പറഞ്ഞത്, അല്ലാതെ ഓടിയന്മാരുടെ ബൈക്ക് എന്നല്ല പറഞ്ഞത്. അപ്പോൾ ഞങ്ങളെ ബൈക്ക് തന്നെയാണ് അവിടെ കിടക്കുന്നത്, തീർച്ചയായിട്ടും ഞങ്ങൾ തന്നെയാണ് ആക്രമണം നടത്തിയത്, ഞങ്ങളെ ബൈക്ക് തന്നെയാണ് അവിടെ കടന്നിട്ടുള്ളത്, ഒരു സംശയവും വേണ്ട. അതൊന്നും ഞങ്ങൾക്ക് യാതൊരു വിരോധമല്ല പറഞ്ഞതിൽ. കാരണം പിറ്റേന്ന് വന്ന ദേശാഭിമാന പത്രത്തിൽ ഞങ്ങൾ കണ്ട വാർത്ത, RSSന്റെ നരനായാട്ടെന്നും പറഞ്ഞ് കുറേ അന്തങ്ങമ്മയുടെ ഫോട്ടോയും പ്ലസ് ഇട്ടമാരിലെ മുഖത്തോരോ സ്റ്റിക്കറും ഇതൊക്കെയാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ വീരവാദം മുഴക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന പ്രസ്ഥാനം എന്താണെന്നൊക്കെ അറിഞ്ഞിട്ട് വേണം വീരവാദം മുഴക്കാൻ. അറിയുന്നമാരത് മുഴക്കില്ല, അതായത് ഓടിയ LC സെക്രട്ടറി എന്ന് ഇതിനെക്കുറിച്ചൊന്നും മുണ്ടില്ലാന്ന് നമുക്കറിയാം. പക്ഷേ ഈ ഓൺലൈനിൽ കൂടെ വരുന്ന കുറച്ച് ഊള സഖാക്കന്മാരുണ്ടല്ലോ, കുറേ സഖാപ്പികളും ചൂടാപ്പികളൊക്കെ, അവന്മാർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ വീണ്ടും ചെയ്തത്. അപ്പോൾ ഇനിയുണ്ട് തെളിവുകൾ തരാം ഒരുപാട്. ഇതൊക്കെ ഞങ്ങൾ ഘട്ടം ഘട്ടമാക്കിയിട്ട് വീഡിയോ പുറത്തുവിടും. അതുവരെ മിണ്ടാണ്ടൊരു മൂലക്കിരുന്നാൽ നിങ്ങൾക്കത് നന്നു. അപ്പോൾ ഇതിൻ്റെ ഈ വീഡിയോയുടെ ഒരു ക്ഷീണം തീർക്കാൻ വേണ്ടി വേറെ ഉടായ്പായിട്ട് നിങ്ങൾ വരുമ്പോൾ ഒന്ന് ആലോചിക്കുക, ഇതിലും ക്ലാരിറ്റിയുള്ള വീഡിയോസ് ഞങ്ങളുടെ അടുത്ത് ഇനിയുണ്ട്. ഞങ്ങളതർക്കും ഘട്ടഘട്ടമായിട്ട് ഇറക്കും. അപ്പോൾ എല്ലാ സഖാക്കന്മാർക്കും വയറ് നിറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, സുഡാപ്പികൾക്ക് നിറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇനി നിറയാത്ത ആളുകളുണ്ടെങ്കിൽ നിറയാത്ത ആളുകളിലോട്ട് ഈ വീഡിയോ എത്തിക്കുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനലിലോട്ട് എല്ലാവരും വരട്ടെ. നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ പറയാനുണ്ട്. നന്ദി, നമസ്കാരം. ഒരാളെ കണ്ടേ ഇവിടുന്നോളി.